An intimacy with God. And the prayer of the Makala and Ningal Arod, Mundan Chodikanda, Ningal Kanigata Deva Thod or Adupam, Hurday Adupamundangil Adana Israelile Pravachanam. Devam Avana Krithyamai Velipati Guru Nintabhavia Kuricha Till Masange Undagatavidam, Devam Kail Tadaneta Lulik. Hallelujah. Hallelujah. Devam Mariana Yenda Dasana Moshe Gadiatil Avane Yan and the Pamanathinda Muru and Chumadale Mel Pichirikino. Idan Israel in the Provadanum. E. Deva Todula Hurdaya Adupamulam Devam, Deva Tinda Sakala Kariangalam Avane Elpiki. E. Beautiful Matrola. Deva Tinni Boomil Cheyanula Gadivum. Prepare Deva Vaidal and Nine Devam Elpiki. ഇതാണ് ദൈവ മക്കളും വിജാതിയരും തമ്മിലുള്ള വ്യത്യാസം ഇത് ഈ വ്യത്യാസം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മനസ്സിലാക്കണം നീ പ്രവാചകന്റെ സന്തതിയാണ് എന്ന് പറയാൻ കാര്യം അതാണ് നമ്മൾ പ്രവാചകരുടെ സന്തതിയാണ് അവിശ്വാസികളുമായി ഇടകലരുത് പൗലോസ് ലേഖനം പറയുന്നു നീതിയും അനീതിയും തമ്മിൽ ബന്ധമില്ല നന്മയും തിന്മയും തമ്മിൽ ഒന്നിച്ചു പോവില്ല കാരണം എന്താ നീ നിന്റെ ദൈവത്തോട് ഈ ഹൃദയ അടുപ്പം ഉണ്ടാക്കണം ഉണ്ടാക്കിയാൽ നിന്റെ ജീവിതത്തിന്റെ ഭാവി അവൻ വെളിപ്പെടുത്തി നിനക്ക് തരും ആ ഭാവി സുരക്ഷിതമായിരിക്കും ഒരു തിന്മയും നിന്റെ കുടുംബത്തിൽ നോട്ടമിടില്ല സക്കറിയ 9:8 ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും ഒരു മർദ്ദകനും ഇനി അവരെ ഉപദ്രവിക്കില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കും കാരണം എന്താ ഈ ഹൃദയ അടുപ്പം ഇസ്രായേലിന്റെ റോൾ മോഡലാണ് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മോശ മോശയെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവം പറയാണ് ഇവനാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ കാരണം എന്റെ പൈതലിനോട് ഞാൻ മുഖാഭിമുഖം സംസാരിക്കും വ്യക്തമായിട്ട് അവ്യക്തമായിട്ടല്ല സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്യുന്നു എന്നിട്ട് മിര്യാമിനോടും അഹരോനോടും പറഞ്ഞു അങ്ങനെ ഇരിക്കെ എന്റെ ദാസനായ ഈ മോശയോട് മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു പിന്നീട് നമ്മൾ കാണുന്നു മിര്യാമിന്റെ കൈയെല്ലാം കുഷ്ഠം പിടിച്ചിരിക്കുന്നു മോശ പുറകെ ദൈവത്തിന്റെ പുറകെ ഓടി ക്ഷമിച്ചേര് പെങ്ങളല്ലേ എന്റെ പെങ്ങളാ ഇങ്ങനൊന്നും ശിക്ഷിക്കണ്ട പോട്ട് സാരമില്ല മോശ മധ്യസ്ഥം വ്യാജിച്ച് അവൾക്ക് സൗഖ്യം വാങ്ങിച്ചു കൊടുക്കുക ഇവിടെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന് മനം പുരട്ടുന്ന ഒരു കാര്യം നീ നിന്റെ ഭാവി അന്വേഷിച്ചു പോയാൽ ദൈവത്തിന് വെറുപ്പായി മാറും മറിച്ച് നിനക്കൊരപ്പായുണ്ട് നിന്നെ കരുതാൻ കഴിവുള്ളൊരപ്പ നിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ സദാ സന്നദ്ധനായിരിക്കുന്ന ഒരപ്പൻ നിനക്ക് വേണ്ടി ജീവൻ കുരിശിൽ കുത്തി നുറുക്കപ്പെട്ട നിന്നെ നിനക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു ദൈവം ഉണ്ട് ഇത് വിശ്വസിക്കണം നിരാശയ്ക്ക് അടിപ്പെടരുത് പ്രത്യാശ നഷ്ടപ്പെടരുത് വിശ്വാസം ത്യജിക്കരുത് മറിച്ച് ഈ ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവന്റെ നന്മയിൽ അവന്റെ സ്വഭാവത്തിൽ അവന്റെ സ്നേഹത്തിൽ നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഭാവി സുരക്ഷിതമായിരിക്കും ഹല്ലേലൂയ ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ പക്ഷേ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ ക്രമേണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജാതീയരുമായിട്ട് ഇടകലർന്നത് കൊണ്ട് ഈ ദുരാചാരങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ആശങ്ക ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കയറിക്കൂടും ഒന്ന് സാമുവേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവം തിരഞ്ഞെടുത്ത വലിയ ആദ്യത്തെ രാജാവായിരുന്നു സാവൂൾ സാവൂളിനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ദൈവം സാവൂളിനോട് പറഞ്ഞു സാവൂൾ നീ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരക്കാരെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം സാവൂൾ പറഞ്ഞു ശരി എല്ലാത്തിനെയും പുറത്താക്കി പക്ഷേ കുറെ നാള് കഴിഞ്ഞപ്പോ സാബൂളിന് മനസ്സിലായി ഇപ്പൊ ദൈവം സംസാരിക്കുന്നില്ല ദൈവം ഇപ്പം മിണ്ടണില്ല
പണ്ടൊക്കെ ദൈവം മിണ്ടുമായിരുന്നു, മിണ്ടുന്നില്ല. അങ്ങനെ സാവൂൾ പിന്നെ സാമുവേൽ എന്ന് പറഞ്ഞ പ്രവാചകന്റെ അടുത്ത് പോയി, ദൈവം എന്തെങ്കിലും ഒന്ന് പറയാൻ പറയാൻ പറയും. ഉടനെ സാമുവേൽ സാവൂളിനെ ദൈവത്തിൻ്റെ ദൂത് കേട്ടിട്ട് രണ്ട് വഴക്കങ്ങ് പറയും. സാവൂൾ പറഞ്ഞ സാരമില്ല, വഴക്കെങ്കിലും പറഞ്ഞല്ലോ ദൈവം, മതി. പക്ഷേ ഒന്ന് സാമുവേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, സാമുവേലും മരിച്ചു. ഇപ്പൊ ദൈവത്തിന്റെ സ്വരം എങ്ങും കേൾക്കാനില്ല, ദൈവത്തിന്റെ ദൂതും പ്രവചനവും ആർക്കും കിട്ടാനില്ല. കാരണം ഇത്രയേ ഉള്ളൂ, സാവൂൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയ മന്ത്രവാദികളെയും ആഭിചാരക്കാരെയും കൂടോത്രക്കാരെയും ക്ഷുദ്രവിദ്യക്കാരെ മൃതസന്ദേശവാഹകരെ എല്ലാവരെയും പുറത്താക്കിയവനാ അവൻ. എന്തോറെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വേഷം മാറി, ഫാൻസി ഡ്രസ്സ്, വേറൊരു വേഷത്തിൽ ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. ചോദിച്ചു, ഞാൻ പറയുന്ന മരിച്ചുപോയ ആളിനെ നിനക്ക് ഇവിടെ വിളിച്ചു വരുത്താൻ പറ്റുമോ? അവിടെ ചോദിച്ചു, സാവൂൾ രാജാവങ്ങാണം അറിഞ്ഞ കഴുത്തിനുമേ തല കാണില്ല. സാവൂൾ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ ആ സാവൂൾ രാജാവ്, നിനക്ക് അവനെ എത്തിക്കാമോ? ചോദിച്ചു, ആരെയാ? സാമുവേൽ പ്രവാചകനെ. ശരി, അവൾ മരിച്ചവനെ വിളിച്ചു വരുത്തിയെന്നാണ് ബൈബിൾ. സാമുവേൽ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ വിളിച്ചു ഉണർത്തിയത്? നീ എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? ഉടനെ സാവൂൾ സാമുവേൽ എന്ന വലിയ പ്രവാചകനോട്, വൃദ്ധനായ പ്രവാചകനോട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്വരം നാട്ടിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തോട് പറയും എന്നെ വഴക്കെങ്കിലും ഒന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരം നിന്നു പോയപ്പോൾ ആ നാട്ടിലെ ദുരാചാരങ്ങളോട് ഇടകലർന്നു. എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഓരോരുത്തരും ഈ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് ഇങ്ങനെ പോകുന്നത്? കാരണം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ സ്വരം നിന്നുപോയി. ആ ഇന്റിമസി, ദൈവത്തോടുള്ള നിന്റെ ഇഴയടുപ്പം, ഹൃദയ അടുപ്പം പണ്ടത്തെ പോലെ ഇല്ലിപ്പോ. പണ്ട് നീ പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ചിറക്കുമായിരുന്നു, നീ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനേരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. പണ്ട് നീ സന്ധ്യപ്രാർത്ഥന നടത്തിയാലേ വീട്ടിൽ നിനക്ക് അത്താഴം മുടങ്ങുമായിരുന്നു. പണ്ട് നീ പള്ളിയിൽ പോയില്ലായിരുന്നെങ്കിൽ, പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ വീട്ടിൽ വലിയൊരു ഭാരമുണ്ടായിരുന്നു പ്രാർത്ഥിക്കാതെ ഉറങ്ങിയാൽ. ഇന്ന് ആ ഇഴയടുപ്പങ്ങളെല്ലാം പോയി, ദൈവത്തോട് നീ മിണ്ടാട്ടമില്ലാതായി, ദൈവത്തിന്റെ സ്വരം കേൾക്കാതെയായി. പിന്നെന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, ഭാവി പറയുന്നവരടുത്ത് പോവുക. പബ്ലിക്കായിട്ട് പോകാൻ നാണക്കേടായതുകൊണ്ട് ധ്യാന ഗുരുക്കന്മാരടുത്ത് പോവുക. അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചു, അച്ഛാ ഒരു മെസ്സേജ് തന്നേര. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിവ് കേടുകൊണ്ടാണ് ഇത്രയും നാൾ വന്നതെങ്കിൽ ഇനിമയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ ആ ഇഴയടുപ്പം ഉണ്ടാക്കിയെടുത്താൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. വിശ്വസിക്കണം. ഹല്ലേലൂയ്യ. ഈ ആരാധനയിൽ ആ ഒരു വരം നമ്മൾ ചോദിക്കാൻ പോകും. എൻ്റെ ഈശോയെ, എനിക്ക് നിന്നോട് നഷ്ടപ്പെട്ടു പോയ പഴയ അടുപ്പം തിരികെ തരാമോ? കൈമോശം വന്നുപോയ ആ പഴയ ബന്ധം എൻ്റെ ഈശോയെ എനിക്ക് തിരിച്ചു തരാമോ? പ്രിയപ്പെട്ടവരെ, ഈ ദൂത് വിദൂര സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന ധാരാളം പേരുണ്ട്. നമുക്കത് ആയിരക്കണക്കിന് ആളുകൾ ഇത് ഈ പള്ളിയുടെ ഈ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ഈശോ ഈ വരം ഇപ്പോൾ ഒഴുക്കുമ്പോൾ അനേകർക്ക് ആ കൃപ കിട്ടും. കർത്താവേ, എൻ്റെ മനസ്സ്, ഹൃദയം അങ്ങയോട് സംസാരിക്കാൻ ഒന്ന് തുറന്നു തരാമോ? ആ ഹൃദയം ബന്ധം അങ്ങയുടെ സ്വരം ഒന്ന് കേൾക്കാൻ, ദൂതൊന്ന് കേൾക്കാൻ ഒരു ശാന്തത തരാമോ? എൻ്റെ പുലരിയുടെ യാമങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് തുറന്നു തരാമോ? എൻ്റെ രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ ഈശോയോട് മാത്രമുള്ള എൻ്റെ സ്നേഹത്തെ ഒന്ന് തിരികെ പിടിച്ചു തരാമോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ നീ വീണ്ടും സംസാരിക്കാമോ? ഇസ്രായേലിൻ്റെ പ്രവചനം അതാണ്, ഇസ്രായേലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. ഇസ്രായേൽ എൻ്റെ വത്സല പുത്രനാണ്, എൻ്റെ പൊന്നോമനക്കുട്ടൻ. ദൈവം അവനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു.